ഇവിടെ ഞാൻ ഇത് വിട്ട് കള്ള് കുപ്പിക്കൊണ്ടുള്ള ചിത്രം വരാം. ഇതിപ്പോൾ പറയാൻ കാരണം ഈ ലോക്ക്ഡൗൺ സമയത്ത് അധിക വീടുകളിലും അധിക പ്രദേശത്തും ഈ മൊബൈലൊക്കെ നോക്കി യൂട്യൂബൊക്കെ നോക്കി വരക്കുകയും കള്ള് കുപ്പി കൊണ്ടുവന്ന് അതിന്മേൽ ചിത്രമൊക്കെ വരച്ച് അത് സെയിൽ ചെയ്താൽ അത് വാങ്ങാൻ ആളുണ്ട്, അതെല്ലാം കാശും കിട്ടും എന്നൊക്കെയുള്ള ന്യൂസുകളൊക്കെ കേട്ടു. എന്താണ് ഇസ്ലാമിക വിധി പ്രകാരം എന്നതിനെക്കുറിച്ച് അവരിന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആദ്യകാലത്ത് കള്ള് നിരോധിച്ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കള്ള് ഉപയോഗിക്കാൻ വേണ്ടി അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും നിരോധിച്ചിരുന്നു. പല പേരിൽ അറിയപ്പെടുന്ന പാത്രങ്ങളുണ്ടായിരുന്നു. ഇത് കള്ള് സൂക്ഷിക്കാനും പാരാനും കുടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നായിരുന്നു. അതൊക്കെ പ്രവാചകൻ നിരോധിച്ചിരുന്നു. പിന്നീട് അത് അനുവദിച്ചു. അതായത് കള്ളാണ് ലഹരി ആയതുകൊണ്ടാണല്ലോ നിരോധിച്ചത്. ഈ പാത്രം കൈകി വൃത്തിയാക്കിയ ശുദ്ധിയുള്ളതായാൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് അഭിപ്രായങ്ങൾ വന്നപ്പോഴും അതുപോലെ പിന്നീടത് അങ്ങനെ കഴുകി വൃത്തിയായി ഉപയോഗിക്കും കുഴപ്പമില്ല എന്ന് വന്നു. വേറെ രീതിയിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് ഉപയോഗിക്കട്ടെ എന്ന് സ്വഹാബികൾ ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വേറൊന്നും കിട്ടിയില്ലെങ്കിൽ ശുദ്ധിയാക്കിയിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ, ഈ കള്ള് എന്ന് പറയാമായ ഒരു വസ്തു ഉപയോഗിക്കുന്ന ആ വസ്തു ഉപയോഗിക്കുന്ന നല്ലതല്ല, അറാമാണെന്ന് നോക്കുമ്പോൾ ഒന്നല്ല, പക്ഷെ നല്ലതല്ല. ഉദാഹരണത്തിന് നമ്മളത് വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ച് അതൊക്കെ ഇങ്ങനെ പലതും ഡിസൈനൊക്കെ കൊടുത്ത് കളറൊക്കെ കൊടുത്ത് വെക്കുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ആളുകളൊക്കെ വരുമ്പോൾ അവരൊക്കെ ഒരു മനസ്സിൽ തോന്നുന്നുണ്ടാവും കള്ളും കുപ്പിയാണല്ലോ എന്നുള്ളൊരു വെറുപ്പോടെ നോക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ സൂക്ഷ്മതക്ക് നല്ലത് അത് ഒഴിവാക്കലാണ്. നിങ്ങൾ വേറെ എന്തെങ്കിലും കുപ്പിമ്മ കളറൊക്കെ കൊടുക്കുക, പെയിൻ്റ് എടുക്കലോ അതുപോലെ ഡിസൈൻ കൊടുക്കലോ, അതായിരിക്കും നല്ലത് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.